നടി ആക്രമിച്ച കേസിൽ ദിലീപിനും അഭിഭാഷകർക്കുമെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ. സൈബർ വിദഗ്ധൻ സായ് ശങ്കർ ദിലീപ് തന്റെ കയ്യിലുള്ള ടാബ് ഇ വേസ്റ്റ് ആക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് സായ് ശങ്കർ പറഞ്ഞു. ക്രിമിനലുകളാണ് സാധാരണ കാര്യം ആവശ്യപ്പെടാറുള്ളതെന്നും സായ് ശങ്കർ പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിനോടായിരുന്നു സായ് ശങ്കറിന്റെ പ്രതികരണം. നടി ആക്രമിച്ച ദൃശ്യങ്ങൾ ഫോണുകളിൽ ഉണ്ടായിരുന്നില്ല. ടാബിനെ കുറിച്ച് ദിലീപ് സംസാരിച്ചിട്ടുണ്ട്, അതിൽ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നറിയില്ല. ടാബ് ഇ വേസ്റ്റ് ആക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ബൈജു പോലീസിന് ഞാൻ സംസാരിച്ചതിന് ശേഷം അവർ തന്ത്രം മാറ്റി. ബെടക്കാക്കി തനിക്കാക്കുക എന്നതാണ് അവരുടെ തന്ത്രം. ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലീസ് തന്നെ വിളിപ്പിച്ചത്. മാന്യമായിട്ടാണ് അദ്ദേഹം ഇടപെട്ടത്. ബൈജു പോലീസിനെ കണ്ടത് ഞാൻ ദിലീപിന്റെ അഭിഭാഷകരോട് പറഞ്ഞിരുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ടിൽ ഒരു യൂസർ നെയിം ഉണ്ട്, അതിനെ സംബന്ധിച്ച് അവർ ചോദിച്ചിരുന്നു. അറിയില്ലെന്നാണ് ഞാൻ നൽകിയ മറുപടി. യൂസർ നെയിം അവർക്ക് അറിയാമായിരുന്നു. 2020 ഇവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വലിയ നുണയാണ് പറഞ്ഞത്. അവർ അത് പിടിച്ചു. അതിനുശേഷമാണ് തന്നെ കൊണ്ട് ടാബ് ഒന്നും ചെയ്യിക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചത്. ടാബിൽ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളുണ്ടെന്നാണ് സംശയിക്കുന്നത്. അല്ലെങ്കിൽ ഇ വേസ്റ്റ് ആക്കേണ്ട സാഹചര്യമില്ലല്ലോ. പേപ്പർ കീറി നശിപ്പിക്കുന്നത് പോലെയാണ് ഇ വേസ്റ്റ് ആക്കുക എന്നത്. ഒരു ഡിവൈസിനെ പരമാവധി നശിപ്പിച്ചു കളയുക എന്നതാണ് രീതി. സാധാരണ ഇ വേസ്റ്റ് ആക്കാൻ ആവശ്യപ്പെടാറ് ക്രിമിനലുകളാണ്. മാർച്ച് 7 ടാബ് തരാമെന്ന് ദിലീപ് പറഞ്ഞിരുന്നു. ദിലീപിന്റെ ടാബ് അതീവ സംരക്ഷണയിലാണ്. ഇത്രയും സംരക്ഷിച്ച് സൂക്ഷിക്കുമ്പോൾ അതിൽ എന്തോ ഉണ്ടെന്ന് സംശയം തോന്നാം. അഭിഭാഷകരോട് നുണ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ടാബ് കയ്യിൽ കിട്ടിയാണേ. ദിലീപിന്റെ ടാബ് എത്തിയത് വിദേശത്ത് നിന്നാണ്. വിദേശത്ത് തന്നെ ഇപ്പോൾ തിരിച്ചയച്ചിരിക്കാം. ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിൽ ടാബ് എത്തുമെന്ന് എന്നോട് അന്ന് പറഞ്ഞിരുന്നു. ഒറ്റ ദിവസത്തെ വ്യത്യാസത്തിലാണ് ടാബ് നഷ്ടമായത്. ADGP സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ചില ഫോറൻസിക് ടൂളുകൾ ഉപയോഗിച്ചാണ് വിവരങ്ങൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. യുഫെഡ് എന്ന ഡിവൈസാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഈ ഡിവൈസ് ഉപയോഗിച്ച് വാട്സാപ്പ് സിഗ്നൽ വിവരങ്ങളൊക്കെ വീണ്ടെടുക്കാം. എന്നാൽ ടെലിഗ്രാം, ബോട്ടിം, മെസ്സഞ്ചർ എന്നിവയൊന്നും ഉപയോഗിച്ച് വീണ്ടെടുക്കാൻ പറ്റില്ല. ടെലിഗ്രാമും ബോട്ടിമിലുമാണ് ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത്. ഇവയിൽ നിന്ന് വിവരങ്ങൾ ഡിലീറ്റ് ചെയ്താൽ വീണ്ടെടുക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. അതിനാലാണ് അവർ ആ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചത്. കുടുംബചിത്രങ്ങളും ഡിലീറ്റ് ചെയ്യേണ്ട വിവരങ്ങളും മറ്റൊരു ഡിവൈസിലേക്ക് കോപ്പി ചെയ്ത് തരാൻ ദിലീപ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് തിരിച്ചെടുത്ത ഡിവൈസുകളിൽ ഒന്നുമില്ല. ലാപ്ടോപ്പ്, ഐമാക്, ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ് തുടങ്ങിയ എന്റെ ഒറിജിനൽ ഡിവൈസുകളെല്ലാം അഭിഭാഷകരുടെ കയ്യിലാണുള്ളത്. രാമൻപിള്ളയുടെ ഓഫീസിൽ വെച്ച് അഭിഭാഷകൻ ഫിലിപ് ടി വർഗീസാണ് ആ ഡിവൈസുകൾ വാങ്ങിയത്. ആ ഡിവൈസ് കിട്ടിയാൽ കേസിൽ അത് നിർണായകമാണ്. ഇക്കാര്യം മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും സായ് ശങ്കർ പറഞ്ഞു. കേസിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ താൻ ബലിയാടായി. വിശ്വാസത്തിന്റെ പുറത്താണ് താൻ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തത്. തന്നെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. താൻ തന്റെ ജോലിയാണ് ചെയ്തത്. എന്നാലും അവസാനം കൈയൊഴിയുകയായിരുന്നുവെന്നും സായ് ശങ്കർ പറഞ്ഞു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.